നാലാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് അഞ്ചിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവ. 2017-18 അർദ്ധവാർഷിക മൂല്യനിർണ്ണയത്തിൽ ചോദിച്ച ഈ ചോദ്യം ഇപ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയി ഈ ചോദ്യം നമുക്ക് പരിശോധിക്കാം. പ്രവർത്തനം ഒന്ന്, പഴഞ്ചൊൽ വ്യാഖ്യാനം. അത്താഴം കഴിച്ച ഉടനെ ഉറങ്ങുക ഹരിയുടെ ശീലമാണ്. അപ്പൂപ്പൻ പറഞ്ഞു, മോനെ അത്താഴം ഉണ്ടാൽ അരക്കാതെ നടക്കണം എന്നാണ് ചൊല്ല്. എന്ന് പറഞ്ഞാൽ എന്താ അപ്പൂപ്പ? ഹരി ചോദിച്ചു. മോനെ വാ പറഞ്ഞു തരാം. അപ്പൂപ്പൻ എന്തൊക്കെയായിരിക്കും ഹരിയോട് പറഞ്ഞിട്ടുണ്ടാവുക? അതാണ് നമ്മൾ ഈ ചുവടെയുള്ള ബോക്സിൽ എഴുതേണ്ടത്. ഇവിടെ നമ്മളോട് എഴുതാൻ പറയുന്നത് അത്താഴമുണ്ടാൽ അരക്കാതെ നടക്കണം എന്ന പഴഞ്ചൊല്ല് വിശദീകരിക്കാനാണ് പറയുന്നത്. ഒരു പഴഞ്ചൊല്ല് വിശദീകരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, അത് പല പ്രാവശ്യം വായിച്ച് അതിൻ്റെ ആശയം അല്ലെങ്കിൽ പൊരുൾ മനസ്സിലാക്കി ഒരു ചെറിയ കുറിപ്പായി ആദ്യം പൊരുൾ എഴുതുക. അതോടൊപ്പം തന്നെ ഇത് പഴഞ്ചൊല്ലാണോ കടങ്കഥയാണോ ശൈലിയാണോ എന്ന് സൂചിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇത് ഏത് സന്ദർഭത്തിലാണ്, അതായത് സംസാരം, എഴുത്ത്, പ്രസംഗം എന്നിവയിൽ എപ്പോഴാണ് ഈ പഴഞ്ചൊല്ല് ധാരാളമായി ഉപയോഗിക്കുന്നത് എന്നും കൂടി എഴുതുക. ഇതിൻ്റെ ഉത്തരം പരിശോധിക്കുന്നതിന് മുമ്പ് പാഠഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ചോദ്യം പരിശോധിച്ച് നോക്കാം. കണ്ടെത്താം, വിശദമാക്കാം. അവിടെ മൂന്ന് പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി, പന്തിക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും, അന്നവിചാരം മുന്ന വിചാരം പിന്നെ വിചാരം കാര്യവിചാരം. ഇവയുടെ ആശയം വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർദ്ദേശം കൂടി ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ പഴഞ്ചൊല്ലുകളും കടങ്കഥകളും ശൈലികളും ശേഖരിക്കൂ എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരാൻ സാധ്യതയുള്ള പഴഞ്ചൊല്ലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്നം ഔഷധമാണ്, അത്താഴം അത്തിപ്പഴത്തോളം, അന്നബലം പ്രാണബലം, വിളയും പയർ മുളയിലെ അറിയാം. ഇതൊക്കെ ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിലുള്ള പഴഞ്ചൊല്ലുകളാണ്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇവയുടെ ഉത്തരങ്ങൾ എഴുതി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ആരോഗ്യത്തിന് ഭക്ഷണത്തോടൊപ്പം തന്നെ പ്രധാനമാണ് വ്യായാമവും. ഇത് സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല് ആണിത്. സാധാരണ സംസാരത്തിലാണ് ഈ ചൊല്ല് കൂടുതൽ ഉപയോഗിക്കുന്നത്. വ്യായാമം ഇല്ലാതിരിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും. രാവിലെയും വൈകുന്നേരവും വ്യായാമം ചെയ്യാൻ സമയം കിട്ടാത്തവർ വിഷമിക്കേണ്ട. രാത്രി അത്താഴം കഴിച്ചതിന് ശേഷം അല്പമൊന്ന് നടന്നാൽ മതി. അത്താഴം കഴിച്ച ശേഷം ഒരു ചെറു നടത്തം ശീലമാക്കാൻ ഒട്ടും വൈകണ്ട എന്നായിരിക്കാം ഹരിയോട് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടാവുക. പാഠപുസ്തകത്തിൽ തന്ന ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി എന്നുള്ളത് നോക്കാം. ഇത് പഴഞ്ചൊല്ലല്ല, ഇതൊരു കടങ്കഥയാണ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന കലത്തിലേക്ക് അരി കഴുകിയിടുന്നതും തിളയ്ക്കുന്നതുമാണ് ഈ കടങ്കഥയുടെ ഉത്തരം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്ന അരി തിളച്ച് ഉയരുന്നതിനെ കുളി കഴിഞ്ഞ മടക്കമായും വെള്ളം തിളച്ചു കഴിയുന്നതിനെ വെള്ളിക്കണ്ണം തുള്ളുന്നതായും സൂചിപ്പിച്ചിരിക്കുന്നു. പന്തിക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും, ആഹാരകാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ കളിയാക്കുന്ന ഒരു ചൊല്ലാണിത്. ഇത്തരക്കാരുടെ ധൈര്യവും ആവേശവും ഭക്ഷണത്തോട് മാത്രമാവും. പടയ്ക്ക് പോകുമ്പോൾ അവർ കഴിയുന്നത്ര പിറകോട്ട് മാറുകയാണ് പതിവ്. അന്നവിചാരം മുന്നവിചാരം. എത്ര തിടുക്കപ്പെട്ട ജോലിയാണ് ചെയ്യുന്നതെങ്കിലും പരമപ്രധാനമായ ശ്രദ്ധ ചിലർക്ക് ആഹാരത്തിൽ മാത്രമായിരിക്കും. ചെയ്യേണ്ട ജോലിയുടെ ഗൗരവം കുറച്ച് കാണുന്നവരെ സൂചിപ്പിക്കാൻ ഈ ചൊല്ല് ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനും ഈ ചൊല്ല് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അന്നം ഔഷധമാണ്, ആഹാരമാണ് മഹാവൈദ്യം എന്ന് ആയുർവേദം അനുശാസിക്കുന്നു. ഭക്ഷിക്കുന്നത് അന്നം. ഭക്ഷണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ചൊല്ലാണിത്. സംസാരത്തിലും ലേഖനത്തിലും പ്രസംഗത്തിലും ഈ ചൊല്ല് ഉപയോഗിക്കാറുണ്ട്. അന്നത്തിൽ നിന്ന് ജീവൻ ഉടലെടുക്കുന്നു, അന്നം കൊണ്ട് പുഷ്ടിപ്പെടുന്നു. മനുഷ്യൻ അന്നം കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അന്നം ഔഷധമാണ് എന്ന് പറയുന്നത്. ഭക്ഷണം പാകത്തിന് നഷ്ടപ്പെടുത്താതെ കഴിക്കണം. അന്നബലം പ്രാണബലം. അന്നം എന്ന് പറഞ്ഞാൽ ആഹാരം. ആഹാരം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആഹാരമില്ലെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ കഴിയുകയില്ല. അന്നമാണ് മനുഷ്യന്റെ പ്രാണൻ നിലനിർത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അന്നബലം പ്രാണബലം എന്ന് പറയുന്നത്. എല്ലാത്തിലും പ്രധാനം നല്ല ഭക്ഷണമാണെന്നാണ് ഈ പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. രാത്രിയിലെ ഭക്ഷണമാണ് അത്താഴം. അത്തിമരത്തിലുണ്ടാവുന്ന നെല്ലിക്കയോളം വലിപ്പമുള്ള ഒരു ചെറുപഴമാണ് അത്തിപ്പഴം. അത്തിപ്പഴത്തിന്റെ വലിപ്പത്തോളം എന്ന അർത്ഥത്തിൽ അല്ല, മറിച്ച് കുറച്ചേ കഴിക്കാവൂ എന്നാണ് ഈ പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്താഴം ലഘു ആയിരിക്കണമെന്ന അർത്ഥത്തിൽ അത്താഴം അത്തിപ്പഴത്തോളം എന്നും അത്താഴമുണ്ടാൽ അരവയറേ നിറയാവൂ എന്നും മറ്റു ചില പഴഞ്ചൊല്ലുകളുമുണ്ട്. അത്താഴം അരവയർ കഴിക്കുന്നതാണ് ഉത്തമമെന്ന് ഡോക്ടർമാരും പറയുന്നുണ്ട്. വിളയും പയർ മുളയിലെ അറിയാം. നല്ല കരുത്തുള്ള മുള കണ്ടാൽ ആ ചെടി വളർന്ന് വലുതാകുമ്പോൾ നല്ല വിളവ് തരുമെന്ന് കർഷകർ പറയുന്നു. നല്ല കരുത്തുള്ള മുളയാണെങ്കിൽ ആ ചെടി നന്നായി വളരും.
മുള കണ്ടാൽ അതിൽ നിന്നും വളർന്നു വരുന്ന ചെടിയുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില കുട്ടികളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അവർ വലുതാകുമ്പോൾ എങ്ങനെയായി തീരും എന്ന് മുതിർന്നവർ പ്രവചനം നടത്താറുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.